കണ്ണൂരിൽ സിപിഎമ്മിന്റെ ക്രിമിനൽ സംഘങ്ങൾക്ക് മുന്നിൽ പോലീസ് പതറി നിൽക്കുകയാണെന്ന് ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേനി. മികച്ച പോലീസ് ഓഫീസറായ യതീഷ് ചന്ദ്ര പുലിയെ പോലെ കണ്ണൂരിൽ വന്നിട്ട് എലിയെ പോലെയായെന്നും പാച്ചേനി പറഞ്ഞു. സജിത്ലാൽ സ്മാരക മന്ദിരം തകർത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സി ഓഫീസിലേക്കാണ് അദ്ദേഹം മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമാധാന യോഗത്തിൽ തലശ്ശേരിയിലും കണ്ണൂരിലും പോലീസ് പറഞ്ഞത് ഓഫീസുകൾ തകർത്താലുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ പകുതി തുക കോടതിയിൽ കെട്ടിവച്ചാൽ മാത്രമേ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാവൂ എന്ന സർക്കാർ ഉത്തരവുണ്ടെന്നാണ്. അങ്ങനെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുക്കുകയെന്നും പറഞ്ഞിരുന്നു. നീതി നടപ്പിലാക്കുന്ന പോലീസിനെ മാത്രമേ തങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. സിപിഎമ്മിൻ്റെ അച്ചാരം പറ്റുന്ന ചില പോലീസുകാർ ഇപ്പോഴും പയ്യന്നൂരിലുണ്ട്. കോൺഗ്രസുകാർ നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അന്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധം ഉള്ളവരല്ല കോൺഗ്രസുകാർ. നാട്ടിൽ സമാധാനം വേണമെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി അധികാരം കേരളത്തിൽ ഉണ്ടാവില്ല. ഞങ്ങൾ അന്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലപാതകവും അക്രമവും അവസാനിപ്പിച്ചാൽ ഈ രാജ്യത്ത് ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. വർഗീയ ഫാസിസ്റ്റുകളും തീവ്രവാദ സംഘടനകളും ഈ നാട്ടിൽ വളരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ സിപിഎമ്മിന്റെ ലക്ഷ്യം, സിപിഎമ്മിന്റെ മുദ്രാവാക്യം കോൺഗ്രസ് വിരുദ്ധമാണ്, ബിജെപിയെ പോലെ. അതുകൊണ്ട് അക്രമവും കൊലപാതക പരമ്പരകളും നടത്തുന്ന നിങ്ങളാണ്. നിങ്ങൾക്ക് വീണ് കിട്ടിയ വെഞ്ചാറമൂടിലെ ഗുണ്ടകൾ തമ്മിലുള്ള പോരും വ്യക്തിവൈരാഗ്യങ്ങളും കുടിപ്പകയും ഒരു കൊലപാതകത്തിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നിലും സന്തോഷിക്കുന്നവരല്ല. ഒരു സഹപ്രവർത്തകന്റെ ചോരത്തുള്ളികൾ മിച്ചിട്ട് വീഴണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസ് പ്രവർത്തകന്മാർ. സമാധാനത്തോടുകൂടി എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, എല്ലാവർക്കും ഓഫീസിലിരിക്കാൻ, എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ അവസരം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ് പാർട്ടി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് അധ്യക്ഷനായി, കെ കമൽജിത്ത്, വിനേഷ് ചുള്ളിയാൻ, സന്ദീപ് പാണപ്പുഴ, ബി പി അബ്ദുൾ റഷീദ്, വി രാഹുൽ, പ്രിനിൽ മധുക്കോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.